നമുക്ക് നിർത്തണമെന്ന് ആഗ്രഹിച്ചിട്ടും നമുക്ക് നിർത്താൻ പറ്റാത്ത ഒരുപാട് സ്വഭാവങ്ങൾ, നമ്മളതിനടിമപ്പെട്ട് പോവുകയാണ്. അറിഞ്ഞോ അറിയാതെയോ അത് വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ നിർബന്ധിക്കപ്പെടുകയാണ്. മദ്യപാനം, പുകവലി, പോൺ ഫിലിംസ്, കഞ്ചാവ്, മൊബൈൽ മാനിയ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, നമ്മൾ അതിനകത്ത് നിന്നൊക്കെ രക്ഷപ്പെടണമെന്ന് നമുക്കുള്ളിൽ നിന്ന് പോലും വിചാരം ഉണ്ടായാൽ പോലും നമുക്കതിൽ നിന്ന് രക്ഷപ്പെടാനാവില്ല. ആ സമയത്തുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് പോയി പോകും. സാധാരണ ഒന്നോ രണ്ടോ ഒക്കേഷൻ എപ്പോഴെങ്കിലും വെള്ളമടിക്കുന്നവരെ കുറിച്ചല്ല പറഞ്ഞത്. ഒരു സിഗരറ്റ് വലിക്കുന്നത് ഒരു പ്രശ്നമല്ലാതെ വലിക്കുന്നവരെ കുറിച്ചല്ല പറഞ്ഞത്. അതൊക്കെ അവരുടെ ഇഷ്ടം, അവരുടെ താല്പര്യങ്ങൾ, മറ്റുള്ളവർക്ക് ഉപദ്രവിക്കാതെ അവരുടെ ജീവിതം കൊണ്ട് ഓരോരുത്തർക്കും അവരവരുടെ ജീവിതം അവരവർക്ക് തോന്നുന്നത് പോലെ ജീവിച്ചു പോകാനുള്ളതാണ് ജീവിതം എന്ന് പറഞ്ഞു മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തി ജീവിക്കാനുള്ളതല്ല. അതൊക്കെ ശരി തന്നെ. പക്ഷേ നമ്മൾ ആഗ്രഹിക്കാതെ നമ്മളാൽ അത് നിർബന്ധിക്കപ്പെടുമ്പോൾ, നമ്മളെ ആ മറ്റാരോ അടിച്ചേൽപ്പിക്കുന്നത് പോലെ ആ ഒരു സമയമാകുമ്പോൾ, അതായത് നമുക്ക് മദ്യപാനം കൂടിയേ തീരൂ, എനിക്ക് നിർത്തണമെന്ന് വിചാരിച്ചിട്ടും എനിക്ക് പറ്റുന്നില്ല, പുകവലിച്ചേ തീരൂ, എനിക്കതില്ലാതെ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, എനിക്ക് ഈ പോൺ ഫിലിംസ് കണ്ടേ തീരൂ, എനിക്കത് കാണാതിരിക്കാനേ പറ്റുന്നില്ല, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളിലേക്ക് പോകുമ്പോഴാണ് അതൊരു അഡിക്ഷനാവുന്നത്. ഈ അഡിക്ഷനിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തത്, എനിക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടണം എന്നുള്ളത് നമുക്ക് തന്നെ ഉള്ളിൽ നിന്നൊരു ബോധം വരണം. ബോധം വന്നതുകൊണ്ട് മാത്രം കാര്യമില്ല, നമ്മൾ അതിനു വേണ്ടി പ്രയത്നിക്കണം. പക്ഷെ എങ്ങനെയാ പ്രയത്നിക്കുക? നമ്മൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാൾക്ക് മൊബൈൽ മാനിയാണ് എന്ന് വിചാരിച്ചോ. അതായത് അയാൾക്ക് രാത്രി മൊബൈൽ നോക്കിയിരുന്നു, കുറച്ച് സമയം ഈ നീല വെളിച്ചം നമ്മുടെ കണ്ണിലേക്ക് തട്ടിയാൽ നമ്മൾ ഉറക്കം നഷ്ടപ്പെട്ടു, പിന്നെ നമ്മൾ ഉറക്കം അറിയൂല. അപ്പോൾ ഇതിങ്ങനെ നീണ്ടു നീണ്ടു പോകും. അപ്പോൾ അതൊരു മാനിയ, അതൊരു അഡിക്ഷനാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ എങ്ങനെയാണ് രക്ഷപ്പെടുക? വെള്ളം അടിക്കാൻ തോന്നുന്നു, അയാൾ കുറച്ചടിക്കും എന്ന് വിചാരിക്കും, പക്ഷെ അയാൾക്കത് എല്ലാ ദിവസവും അങ്ങനെ തന്നെ വേണം എന്നുള്ളതൊരു സ്വഭാവമായിട്ട് മാറും. അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മൾ എങ്ങനെയാണ് രക്ഷപ്പെടുക എന്നുള്ളത്. ഒന്നാമത്തെ കാര്യം, ഇത് എനിക്ക് അഡിക്ഷനായി എന്നുള്ളത് നമ്മൾ തന്നെ ആദ്യം ഒന്ന് ഉറപ്പിക്കുക. രണ്ടാമത്തെ കാര്യം, എനിക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടണം എന്നുള്ളത് നമുക്ക് ഉള്ളിൽ നിന്ന്, നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ അത്രയും ശരിയായിട്ടുള്ള ഒരു ആഗ്രഹങ്ങൾ നമുക്കുണ്ടാവണം. മൂന്നാമത്തത്, ഈ അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു തരം ആത്മഹത്യ പോലെയാണ്. അതായത് ആ ഒരു പോയിന്റിലാണ് ഇത് തോന്നുക. ആ പോയിന്റിൽ അത് തോന്നിയില്ല എങ്കിൽ പിന്നെ നമ്മളത് തോന്നില്ല. ഉദാഹരണത്തിന് നിങ്ങൾക്കിപ്പം വെള്ളം അടിക്കാൻ തോന്നുന്നതെന്ന് വിചാരിച്ചോ. നിങ്ങൾ നന്നാവാനൊക്കെ തീരുമാനിച്ചു. വെള്ളാടി മോശമാണെന്നൊന്നും ഞാൻ പറയുന്നത് ഓരോരുത്തരുടെ താല്പര്യമാണ്. പക്ഷേ ഇതൊരു അഡിക്ഷനായി മാറിയാൽ അതൊരു മോശമാണ്. അപ്പോൾ നമ്മളിപ്പോൾ അടിക്കാൻ തോന്നുന്നൊരു നിമിഷമുണ്ട്, ആ നിമിഷത്തിലാണ് നമ്മൾ മൈൻഡിനെ പിൻവലിക്കേണ്ടത്. നമ്മൾ രാവിലെ മുതലേ ഞാനിന്ന് ചെയ്യില്ല 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 എന്ന് ഓർമ്മിച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും, രണ്ട് ദിവസം നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. മറ്റു കാര്യങ്ങൾ വരുമ്പോൾ നമ്മളോട് തന്നെ മറന്നു പോകും നമ്മളിങ്ങനെ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് എന്ന്. അപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും ആലോചിച്ച് നോക്കുക, ഏത് നിമിഷത്തിലാണ് ഞാൻ അങ്ങനെ പോകുന്നത്. ആ സമയം കോഷ്യസായി നമ്മളത് ചെയ്യാതിരിക്കുക, അത് മാക്സിമം ഡിലേ ചെയ്ത് കൊണ്ടുപോവുക. ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് നമ്മളോട് വീണ്ടും തുടങ്ങിപ്പോകും. അപ്പോൾ നമ്മൾ സങ്കടപ്പെട്ടു പോകരുത്, അതായത് ഹോ നശിച്ചു എന്ന് വിചാരിക്കരുത്. ഒരാഴ്ച നമ്മൾ നീട്ടിക്കിട്ടിയില്ലേ, പിന്നെയും തുടങ്ങുക. അത് ചിലപ്പോൾ രണ്ടാഴ്ചക്ക് നീളും, പിന്നെയും തുടങ്ങുക, അതൊരു മാസമാവും. കുറേ നീണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി മുക്തനായിട്ട് വരും. ചില വിഡ്രോയൽ സിൻഡ്രംസൊക്കെ ഉണ്ട്, അതൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിന് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുക. പക്ഷേ ഇങ്ങനെയുള്ള എന്ത് അഡിക്ഷനും മെൻ്റൽ വിൽ പവർ വെച്ച് നമുക്ക് എളുപ്പത്തിൽ കടന്നു വരാം. പക്ഷേ ആ ഒരു പോയിൻ്റ് ഞാൻ പറഞ്ഞ ആ ഒരു പോയിൻ്റ് എപ്പോഴാണോ നമ്മൾ അതിനകത്തേക്ക് പോകുന്നത്. ഉദാഹരണത്തിന് നമ്മൾ രാത്രി ഭക്ഷണം കഴിഞ്ഞ് ഒരമണിക്കൂർ മൊബൈൽ നോക്കാം എന്നുള്ളത് കൊണ്ടായിരിക്കും നമ്മൾ മൊബൈൽ എടുക്കുന്നത്. അതിങ്ങനെ നീണ്ടു പോവും, 9, 10, 15, 12 മണി, 1 മണി, 2 മണി, ചിലപ്പോൾ നേരം വെളുക്കുന്നത് വരെ അങ്ങനെ പോവും. അപ്പോൾ നിങ്ങൾ ആ എടുക്കുന്നൊരു സമയമുണ്ട്, എവിടെയാണ് തുടങ്ങുന്നത്? നിങ്ങൾ ഈ 9 മണിക്ക് മൊബൈൽ എടുക്കുന്നൊരു സമയം, ആ സമയം എടുക്കാതിരിക്കുക.
അതുവരെ നിങ്ങൾ അതിനെക്കുറിച്ച് വ്യാകുലപ്പെടണ്ട. പക്ഷെ 9 മണിക്ക് എടുക്കുന്ന സമയം അന്നവിടെ എടുക്കാതിരിക്കുക, പിറ്റേന്നും എടുക്കാതിരിക്കുക. വിഡ്രോയൽ കുറച്ച് വളരെ പ്രയാസപ്പെട്ടൊരു കാര്യമാണ്. ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞാൽ നിങ്ങളോട് എടുത്തു പോകും. ഓക്കെ, അന്ന് നോക്കുക, നോക്കിപ്പോട്ടെ. പക്ഷേ പിറ്റേന്ന് മുതൽ വീണ്ടും ശ്രമിക്കുക. അങ്ങനെ 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 വീണ് എണീറ്റ് വീണ് എഴുന്നേറ്റ് നമ്മൾക്ക് തന്നെ ഒരു ബോധമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് കരകയറാൻ പറ്റൂ. മറ്റൊരാൾക്കും മറ്റൊരാളുടെ നിർബന്ധത്തിന് വഴങ്ങിയും നമുക്കത് ചെയ്യാൻ പറ്റില്ല. ഒരുപാട് പേരെ എനിക്കറിയാം, കാരണം മദ്യപാനമൊക്കെ വെള്ളാടിയൊക്കെ അതൊക്കെ ഒരു സോഷ്യലൈസേഷൻ എന്ന രീതിയിൽ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. മദ്യപാനം എന്ന് പറയുന്നത് നല്ല ബെസ്റ്റായിട്ടുള്ളൊരു സോഷ്യലൈസേഷൻ ടൂളാണെന്ന്. അതായത് 10 പേര് ഇരിക്കുമ്പോൾ അവർ ഇംഗ്ലീഷുകാരൊക്കെ കഴിക്കുന്നത് പോലെ ഒരു ഗ്ലാസ്സിൽ ചെറുതൊക്കെ എടുത്ത് എല്ലാവരും ഓരോ സിപ്പൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവർ തമ്മിൽ സംസാരിക്കുമ്പോൾ ഒരു സോഷ്യലൈസേഷൻ നന്നായിട്ട് വരും. അവർ നല്ല ആടി ഡാൻസ് കളിക്കും, അവർ നല്ല കഥകൾ പറയും, ചിരിക്കും, നല്ല സന്തോഷത്തിൻ്റെ അന്തരീക്ഷമായിരിക്കും അത്. അപ്പോൾ അവിടെ എന്ന് പറയുന്നത് ആൽക്കഹോൾ എന്ന് പറയുന്നത് ഒരു സോഷ്യലൈസേഷൻ ടൂളാണ്. പക്ഷേ ഇതിങ്ങനെയാണ് പലരും തുടങ്ങുന്നത്. തുടങ്ങിക്കഴിഞ്ഞ് എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് ഇതിൻ്റെ അളവ് കൂടും. ജീവിതത്തിൽ ഒരുപാട് ടെൻഷനുകൾ വരും. ടെൻഷനുകളാണ് ശരിക്കും നമ്മളെ പലതിൻ്റെ അഡിക്ഷൻസ് ആക്കുന്നത്. അനാവശ്യകാര്യമായ കാര്യങ്ങൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഏറ്റവും എളുപ്പമുള്ള മേഖലകളിലേക്ക് നമ്മുടെ മൈൻഡ് പോകും. അപ്പോൾ നമുക്ക് എല്ലാം മറക്കാൻ എന്താ നല്ലത്? വെള്ളമടിക്കുക. പിന്നെയും എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ വെള്ളമടിക്കുക. പിന്നെ വെള്ളമടിക്കാൻ വേണ്ടി നമ്മൾ കാരണം കണ്ടുപിടിക്കും. മഴ പെയ്യുന്നതൊരു കാരണമാവാം, മഴ പെയ്യാത്തതൊരു കാരണമാവാം, അങ്ങനെ വെയിലറിക്കുന്നതൊരു കാരണമാവാം, അമേരിക്കൻ പ്രസിഡൻറ്റ് ഇലക്ഷൻ ഒരു കാരണമാവാം. അങ്ങനെ കാരണങ്ങൾ നമ്മൾ ഉണ്ടാക്കും. ഞാൻ പറഞ്ഞതുപോലെ തന്നെ എന്തും ഒരു ലിമിറ്റ് വെച്ച് നമുക്കൊരു കുഴപ്പമില്ല. പക്ഷേ ഒരു ലിമിറ്റിൻ്റെ ഒരു പരിധിയുടെ അപ്പുറത്തേക്ക് അത് നമ്മളെ ബാധിക്കുന്ന രീതിയിൽ നമ്മൾ അതിനടിമപ്പെടുമ്പോൾ അതെന്ന് പറയുന്നത് അത് ഒഴിവാക്കപ്പെടേണ്ടത് തന്നെയാണ്. ഉറക്കമില്ലായ്മ, ചിന്തയിലുള്ള മന്ദത, അങ്ങനെയുള്ള ഒരുപാട് നമ്മുടെ ജീവിതത്തിലേക്കുള്ള കാഴ്ചപ്പാടുകൾ, അസുഖങ്ങൾ, നമ്മുടെ ഒരു എല്ലാത്തിനോടുള്ളൊരു നെഗറ്റീവ് കാഴ്ചപ്പാടുകൾ, നമുക്ക് നമ്മളെ തന്നെ നമ്മളോട് നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥ, മദ്യം എന്ന് പറയുന്നത് നമ്മുടെ ചിന്തയെ കൺട്രോൾ ചെയ്യുന്ന അവസ്ഥ, എന്തും എന്തും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ എന്തും അവൻ്റെ കൺട്രോളിൽ നിൽക്കുന്നത് എന്തും അവനതൊരു പോസിറ്റീവാണ്. അവനവിടെ ഉടമയും മൈൻഡെന്ന് പറയുന്നത് അവനെ അനുസരിക്കുന്നയാളും ആകുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ ഓക്കെയാണ്. നേരെ മറിച്ച് ഒരു കടിഞ്ഞാണില്ലാത്ത കുതിരയെപ്പോലെ മൈൻഡ് ഇങ്ങനെ ഓടുകയാണ്, അവൻ അതിൻ്റെ പിറകെ ഇങ്ങനെ ഹാ 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 എന്നും പറഞ്ഞിട്ട് അവനും ഓടുകയാണ്, എവിടെ എത്തില്ല, മരണം വരെ അവനിങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. അങ്ങനെയല്ലാതെ സ്വന്തം മൈൻഡിൻ്റെ മുകളിൽ കൺട്രോളുള്ളൊരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മൈൻഡ് എവിടെയും പോവുകയില്ല. നിങ്ങൾ മൈൻഡിനെ ഫ്രീ ആയിട്ട് വിട്ടാലും ഒരനുസരണമുള്ള കുട്ടിയായിട്ട് നിങ്ങൾ പറയുന്നെടുക്കുക നിങ്ങളുടെ മനസ്സ് നിൽക്കും. നിങ്ങൾക്ക് കൺട്രോൾ ഇല്ലെങ്കിൽ അത് എല്ലാ വഴിക്കും അത് പോകും. നിങ്ങൾക്ക് ഒരു കൺട്രോളും അതിൻ്റെ മുകളിൽ ഉണ്ടാവില്ല. നിങ്ങൾ അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കും, വ്യാകുലപ്പെടും, ജീവിതത്തിൽ ടെൻഷൻ കൂടും, പ്രഷറ് കൂടും, അങ്ങനെ ഒരുപാട് അസുഖങ്ങൾ വരും. നേരെ മറിച്ച് എൻ്റെ മനസ്സ് എന്ത് ചിന്തിക്കണമെന്നോ അല്ലെങ്കിൽ എൻ്റെ മനസ്സ് എന്താണ് പ്രവർത്തിക്കേണ്ടതെന്ന് ഞാൻ പറയുന്നെടുക്കാൻ നിൽക്കുകയാണെങ്കിൽ, നമ്മളത് നമ്മളെ ശരിയെന്ന് തോന്നുന്നൊരു കാര്യത്തിൽ ഉറപ്പിച്ച് നമ്മൾ നിൽക്കുകയാണെങ്കിൽ അതിനപ്പുറത്തേക്ക് വേറൊന്നുമില്ല. കാരണം നിങ്ങളെ ചിന്തകൾ കൊണ്ട് ഈ ജീവിതത്തിൽ നിങ്ങളല്ലാതെ മറ്റൊരാളും മാറില്ല. വലിയ വലിയ ചിന്തകൾ കൊണ്ട് ഒരു കാര്യവുമില്ല. നമ്മൾ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണത് വലിയ കാര്യം. നമുക്ക് പലർക്കും പല അഡിക്ഷൻ ഉണ്ടാകും, നമുക്ക് ഒരുപക്ഷെ മനസ്സിലാകുന്ന പോലും ഉണ്ടാവില്ല. മറ്റുള്ളവരെ നമ്മളോടത് പറഞ്ഞു തരുമ്പോൾ നമുക്ക് അവരോടാണ് ചിലപ്പോൾ ദേഷ്യം തോന്നുക. നിങ്ങൾ ഇത്ര സമയം എന്തിനാണ് ഇങ്ങനെ മൊബൈൽ നോക്കുന്നത്, അല്ലെ നിങ്ങൾ ഇത്ര സമയം ഇത്ര എന്തിനാണ് മദ്യപിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ ചോദിക്കുന്നത് നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടായിരിക്കും. പക്ഷേ നമ്മളെ ഏറ്റവും വലിയ ശത്രുക്കളെന്ന് പറഞ്ഞാൽ അങ്ങനെ ചോദിക്കുന്നവരായിരിക്കും. വെറുതെ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. നമ്മൾ എന്തിനും ഒരു കാരണം ഉണ്ടാവും, ഒരു കോസ് ഉണ്ടാവും. അല്ലാതെ നമ്മൾ തൊലിപ്പുറത്തുള്ള ചികിത്സ കൊണ്ട് ഒന്നിനൊരു ഗുണം ചെയ്യില്ല. സങ്കടപ്പെട്ടിട്ടും കാര്യമില്ല. നമ്മൾ എന്ത് പ്രശ്നങ്ങൾക്കായാലും ഒരു കാരണം ഉണ്ടാവും. ദർ ഇസ് എ റീസൺ ഫോർ എവറിത്തിങ്. നമ്മൾ ആ കാരണത്തിൻ്റെ ഫലങ്ങളാണ് നമ്മൾ പുറത്തേക്ക് കാണുന്നത്. നമ്മൾ എപ്പോഴും ചികിത്സിക്കേണ്ടത് കാരണത്തെയാണ്, അതിൻ്റെ ലക്ഷണത്തെയല്ല. നമുക്കൊരു പക്ഷേ പനി വരുന്നത് ഏതെങ്കിലും ഒരു രോഗം ശരീരത്തിലുള്ളത് കൊണ്ടായിരിക്കും പനി വരുന്നത്. അപ്പോൾ നമ്മൾ ആ രോഗത്തെയാണ് ചികിത്സിക്കേണ്ടത്, അല്ലാതെ ഒരിക്കലും പുറമേക്ക് വന്ന പനിയേ അല്ല.
അതേപോലെ തന്നെ നമ്മൾ ഇങ്ങനെ അഡിക്റ്റായി പോകാനൊരു കാരണം ഉണ്ടാവും. ആ കാരണം കണ്ടെത്തി അതിനെ പരിഹരിച്ചാൽ നമ്മൾ അഡിക്ഷനിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. നമ്മൾ പുറമേക്ക് വരുന്ന ഒരു ടെൻഷനും നമുക്ക് ഇത് ഈ അഡിക്ഷനിലേക്കൊരു കാരണമാകാം. അപ്പം അഡിക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് പോലും മനസ്സിലാകാതെ നമ്മൾ അടിമപ്പെട്ടു പോകുന്നൊരവസ്ഥയാണ്. അത് വല്ലാത്തൊരവസ്ഥയാണ്. ആരാണോ അഡിക്റ്റ് ആവുന്നത് അവർക്ക് മാത്രമേ അത് മനസ്സിലാകാതുള്ളൂ, ബാക്കി മുഴുവൻ ആളുകൾക്കും അത് മനസ്സിലാവും. അതുകൊണ്ട് നമുക്ക് നമ്മളെ തന്നെ എപ്പോഴും ഒരു പുറമേയുള്ള ആളുകളെ വിമർശിക്കുന്ന ആ സമയം കൊണ്ട് നമ്മൾ നമ്മളിലേക്ക് കൂടെ ഒന്ന് നോക്കുക. എനിക്കുള്ള കുഴപ്പങ്ങളും എനിക്കുള്ള സ്വഭാവ ദൂഷ്യങ്ങളും, അതിനർത്ഥം എന്ന് പറഞ്ഞാൽ ഞാൻ നെഗറ്റീവായിരിക്കുക എന്നുള്ളതല്ല, ആ ഒരു ദൂഷ്യങ്ങളിലേക്ക് റെക്റ്റിഫൈ ചെയ്ത് മറ്റുള്ളവരെ ഒന്നും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ നമ്മൾ റെക്റ്റിഫൈ ചെയ്ത് കൂടുതൽ കൂടുതൽ നല്ല മനുഷ്യരായി മുന്നോട്ട് പോകുമ്പോഴാണ് ജീവിതത്തിൽ സമാധാനം വരുന്നത്. ഒരു എന്ത് ബംഗ്ലാവ് ഉണ്ടായിക്കഴിഞ്ഞാലും എത്ര വാഹനങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലും അവസാനം 6 അടി മണ്ണിലേക്ക് ഒരു മനുഷ്യൻ നടന്നു നീങ്ങുമ്പോൾ അവൻ ആ ജീവിച്ചിരിക്കുന്ന കാലയളവിൽ അവൻ എത്ര സന്തോഷത്തോടെ ജീവിച്ചു, സമാധാനത്തോടെ ജീവിച്ചു, മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് എത്ര വെളിച്ചം അവൻ കൊടുത്തിട്ടുണ്ട്, മറ്റുള്ളവർക്ക് എത്ര സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്, മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് അവൻ എത്ര സ്നേഹവും സാഹോദര്യവും പരസ്പര ബഹുമാനവും ഒക്കെ അവൻ ശീലിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ മാത്രമാണ് അവൻ്റെ അസറ്റായിട്ട് ഇവിടെ നിലനിൽക്കുക. ബാക്കിയുള്ളതെല്ലാം നമ്മളെത്ര മഹോന്നതനാണെന്ന് ആളുകൾ പ്രശംസിച്ച് കഴിഞ്ഞാലും ശരി, അവൻ്റെ ജീവിതം എന്ന് പറയുന്നത് സ്വയം സംതൃപ്തിയോടെ നിൽക്കുമ്പോൾ മാത്രമാണ് ഒരു മനുഷ്യൻ ധനികനായിട്ട് മാറുന്നത്. ഒരിക്കലും നമ്മളെ മൈൻഡിനെ മറ്റൊരാളെ കൺട്രോൾ ചെയ്യാൻ നമ്മൾ സമ്മതിക്കരുത്. അതെന്ത് ലഹരിയായാലും ശരി, എന്ത് വ്യക്തിയായാലും ശരി, എന്ത് ഐഡിയോളജി ആയാലും ശരി, നമ്മൾ അതൊക്കെ നമ്മളെ വ്യക്തിക്ക് വേണ്ടിയാവണം രാഷ്ട്രീയം, വ്യക്തിക്ക് വേണ്ടിയാവണം ചിന്ത, അല്ലാതെ ഒന്നും ഒന്നിൻ്റെയും അടിമയായിട്ട് നമ്മൾ നിൽക്കുമ്പോൾ അതൊരു അഡിക്ഷനാണ്. ആ അഡിക്ഷൻ എന്തു ആവാം, നിങ്ങളുടെ വിശ്വാസമാവാം, രാഷ്ട്രീയമാവാം, മതമാവാം, ചിന്തയാവാം, എന്തായാലും ഒരു പരിധിയിൽ കവിഞ്ഞ് ഒരു അഡിക്ഷൻ എന്ന നിലയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അതൊരു രോഗാവസ്ഥയാണ്. നമ്മളെല്ലാ രീതിയിലും നമ്മളത് സ്വയം തിരിച്ചറിഞ്ഞ് ചികിത്സിച്ച് നല്ല മനുഷ്യരായി മാറുവാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്.